നടിയെ ആക്രമിച്ച കേസിൽ അതിജീവിതയ്ക്ക് തിരിച്ചടി വിചാരണ കോടതി മാറ്റണമെന്ന ആവശ്യം സുപ്രീം കോടതി തള്ളി വിചാരണ കോടതി ജഡ്ജിയെ മാറ്റുന്നത് തെറ്റായ കീഴ്വഴക്കം സൃഷ്ടിക്കുമെന്ന് കോടതി പറഞ്ഞു വിവരങ്ങളുമായി നന്ദകുമാർ ചേരുന്നു നന്ദകുമാർ എന്തൊക്കെ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് അതിജീവിതയുടെ ആവശ്യം കോടതി തള്ളിയത് രേണുക ഹൈക്കോടതിയുടെ ഉത്തരവിൽ ഇടപെടാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഈ ഒരു വിഷയത്തിൽ സുപ്രീംകോടതി ജഡ്ജിമാരായ ജസ്റ്റിസ് അജയ് ജസ്തോങ്കിയും സി ടി രവികുമാറും പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഇത്തരത്തിലൊരു ഹർജി ഇപ്പോൾ ഈ ബെഞ്ച് തള്ളിയിരിക്കുകയാണ് വിചാരണ കോടതി ജഡ്ജിക്കെതിരായ അതിജീവിത ഉന്നയിച്ചിരുന്ന ഈ ഒരു ആരോപണം അതിൽ പ്രഥമദൃഷ്ടിയായി ബോധ്യപ്പെടുന്നില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഹർജി തള്ളിയിരിക്കുന്നത് പ്രത്യേകിച്ച് 25 മിനിറ്റോളം നീണ്ടുനിന്ന വാദത്തിനൊടുവിലാണ് ഹർജി തള്ളിയത് പ്രത്യേകിച്ച് അതിജീവിത ഉന്നയിച്ച ആരോപണം എന്തെന്നാൽ വിചാരണ കോടതി ജഡ്ജിക്ക് ദിലീപുമായി ബന്ധം സ്ഥാപിച്ചിരുന്നു അത്തരത്തിലൊരു വോയിസ് ക്ലിപ്പ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിരുന്നു കേരളത്തിലെ ഒരു അഭിഭാഷകൻ ദിലീപിന് അയച്ച ശബ്ദ സന്ദേശത്തിൽ ഈ ഒരു വിചാരണ കോടതി ജഡ്ജിയുടെ ഭർത്താവുമായി ബന്ധപ്പെട്ട ഒരു കേസിൽ ഒരു പരാമർശം ദിലീപ് നടത്തിയിരുന്നു എന്നത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു ഹർജി നൽകിയത് എന്നാൽ ഇത്തരത്തിലുള്ള ആരോപണങ്ങളൊന്നും തന്നെ അംഗീകരിക്കാൻ തയ്യാറല്ല എന്നായിരുന്നു സുപ്രീംകോടതിയുടെ നിരീക്ഷണം പ്രത്യേകിച്ച് പ്രത്യക്ഷമായോ പരോക്ഷമായോ ജഡ്ജിക്ക് ദിലീപുമായി ബന്ധം സ്ഥാപിച്ചതിന് തെളിവ് ഹാജരാക്കാൻ അതിജീവിതയുടെ അഭിഭാഷകരോട് സുപ്രീംകോടതി നിർദ്ദേശം നൽകിയിരുന്നു അതല്ല എങ്കിൽ ദിലീപും ജഡ്ജിയും ബന്ധപ്പെടുന്നതിന്റെ രേഖകൾ ഹാജരാക്കാൻ നിർദ്ദേശവും നൽകി പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വിചാരണ കോടതി ജഡ്ജിമാർക്കെതിരെ ഉന്നയിക്കുമ്പോൾ അതിനെ വളരെ നിശിതമായിട്ടാണ് സുപ്രീംകോടതി വിമർശിച്ചത് പ്രത്യേകിച്ച് ഇത്തരം ആരോപണങ്ങൾ ജുഡീഷ്യറിയുടെ അന്തസത്തയെ മല്ലപ്പെടുത്തുന്നു എന്നായിരുന്നു ജസ്റ്റിസ് അജയ് രസ്തോങ്കിയുടെ പ്രസ്താവന അതോടൊപ്പം തന്നെ ആരോപണം ഉണ്ടാക്കുന്ന സാഹചര്യത്തിൽ രാജ്യത്തെ പല കീഴ്ക്കോടതികളും ജഡ്ജിമാർ ക്രിമിനൽ കേസ് കേൾക്കുവാൻ ഭയപ്പെടുന്നു എന്നും ഇത്തരം കേസ് കേൾക്കാൻ ജഡ്ജിമാർ പിന്മാറുന്നു എന്നും വാക്കാലുള്ള ഒരു നിരീക്ഷണവും സുപ്രീം കോടതി നടത്തുകയും ചെയ്തിരുന്നു എന്തായാലും എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി ഹണി എം വർഗീസിന് മുമ്പാകെ തന്നെ ഈ ഒരു വാദം പൂർത്തിയാകും എന്ന കാര്യത്തിൽ ഇപ്പോൾ ഉറപ്പായിരിക്കുകയാണ് ഹൈക്കോടതി അതിജീവിതയുടെ ട്രാൻസ്ഫർ പെറ്റീഷൻ നേരത്തെ തള്ളിയിരുന്നു അതിനെതിരെ അതിജീവിത നൽകിയ അപ്പീലാണ് ഇപ്പോൾ സുപ്രീം കോടതി തള്ളിയിരിക്കുന്നത് രേണുക നന്ദകുമാറാണ് വിവരങ്ങൾ നൽകിയത്